ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്നൊരു ഷെയ്ക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേറെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പിന്നെ കമൻസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല. എല്ലാവർക്കും ഉള്ള റിപ്ലൈ തരാം കേട്ടോ. ഉടനെ തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കിട്ടാത്തവർ ഉള്ള റിപ്ലൈ ഒക്കെ ഉടനെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ കരിക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. കരിക്കിന് പകരമായിട്ട് നമുക്ക് പഴം വെച്ച് വേണമെങ്കിലും ഈ ഒരു ഷെയ്ക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ദേ നമ്മുടെ കരിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇവ ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി പാലാണ് വേണ്ടത്. പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ കട്ടിയാക്കിയിട്ട് എടുക്കണം. കട്ടിയാക്കി നമുക്ക് എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇത് അടിച്ച് നല്ല പൊടിച്ചെടുക്കണം. ഫുള്ള് നല്ല പൊടിഞ്ഞ് കിട്ടണം. അത്ര നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അല്ലാതെ നമ്മൾ ഈ കട്ടയോട് കൂടിയിട്ടല്ല ഇതിലേക്ക് ഇടുന്നത്. നല്ല പൊടിച്ചെടുത്തിട്ടാണ്. കടകളിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കടകളെങ്ങനെയാണ് ചെയ്യുന്നത് അതേ സെയിം രീതിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടണ്ട, കാരണം ബൂസ്റ്റ് മധുരമാണ്, അതുപോലെ കരിക്കും മധുരമുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാല്, പൊടിച്ച പാല് കൂടി ഇതിലേക്ക് മൊത്തം ചേർത്തിട്ട് കണ്ടോ നല്ല പൊടിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. ആ ഐസ്കട്ട ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കരിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല തിക്കായിട്ട് ഉള്ളൊരു പരുവാണ് കേട്ടോ. നമ്മുടെ ഷാർജ ഷെയ്ക്ക് പോലെ തന്നെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.